സ്നേഹമാകെ നിറഞ്ഞു നിൽക്കും വീടാണി വീട്, എന്നും എന്നും സന്തോഷത്തിൻ വീടാണി വീട്. കൂട്ടുകുടുംബത്തിൻ നിറഞ്ഞു നിൽക്കും വീടാണി വീട്, എന്നും എന്നും സന്തോഷത്തിൻ വീടാണി വീട്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരിൽ ഇവിടെ മതിലിൽ ഇവിടെ ഒന്നാണെല്ലാരും. ചെറുതുരുത്തിയാണ് കേട്ടോ എൻ്റെ വീടുള്ളത്. ഇപ്പം നമ്മുടെ കേരള കലാമണ്ഡലം ഒക്കെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു മുക്കാൽ കിലോമീറ്ററോളം മാറിയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ റോട്ടിൽ നിന്ന് ഉള്ളിലേക്കൊരു വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ആദ്യം ഇതൊരു വലിയൊരു വളപ്പായിരുന്നു. ഇപ്പോൾ ഓരോരുത്തരിങ്ങനെ സ്ഥലം വാങ്ങി വീടുകൾ വെച്ച് ഒരുപാട് വീടുകളായിട്ടുണ്ട് കേട്ടോ. ഒരു 15 വർഷം മുന്നേക്ക് അതിൽ ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഉപ്പാൻ്റെ അനിയനാണ് ആദ്യം സ്ഥലം വാങ്ങിയിട്ട് വീട് വെച്ചത്. ഇപ്പോൾ ഞങ്ങളും പിന്നെ അവിടേക്ക് വന്ന് താമസം മാറ്റി. പിന്നെ ഉപ്പാൻ്റെ വേറൊരു അനിയനും അവിടെ താമസം ഉണ്ടായി. ഇപ്പോൾ ഒരുപാട് ആളുകളായിട്ടോ അവിടെ. ഇപ്പോൾ ഇതാ ഞങ്ങളുടെ അയൽവാസികളുടെ ആടാണിത്. ആടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് കുട്ടികളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ കുട്ടികളൊക്കെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് അവരാടുകളൊക്കെ ഇങ്ങനെ വളർത്താനും അതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാവും അവരിങ്ങനെ വാങ്ങിച്ച്. പിന്നെ ഇതാ അങ്ങനെ പോകുമ്പോൾ കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. അപ്പോൾ എൻ്റെ ഉപ്പാക്ക് മരത്തിൻ്റെ ബിസിനസ്സുണ്ട്. അതുപോലെ ഇതാ എവിടേക്ക് ഇറങ്ങിയ പാടത്തേക്ക് പോകുന്ന വഴിയാട്ടോ, അവിടെ കുറച്ച് പൈനാപ്പിളിൻ്റെ കൃഷിയും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇതാ ഏകദേശം എത്താനായി. കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ. അത് കാരണം കുട്ടികൾക്ക് ഇവിടേക്ക് വരാനും ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോയി നോക്കാം. അപ്പോൾ എൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഒരേട്ടനും ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണുള്ളത്. ഞങ്ങൾ മൂന്ന് പേരും വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടെ എൻ്റെ ഉമ്മയുപ്പയും ആങ്ങളെയും ഭാര്യയും കുട്ടികളുമാണുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ കാണാണ്ട് കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വീടിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് മറ്റൊരു സംഭവമാണല്ലോ, എല്ലാവരും ചെടിയുടെ പരിപാടികളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഉപ്പാക്ക് കൃഷിയുടെ പണിയാവുക കാരണം കേട്ടോ, കൃഷിയുടെ സാധനങ്ങളാണ് കുറച്ച് പോർച്ചിലുള്ളത്. ഹാങ്ങിങ് ബോട്ടുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് വീടിൻ്റെ മുന്നിൽ. ഇപ്പം എല്ലാ വീടിൻ്റെ മുന്നിലും കുറേ ചെടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നാത്തൂനും കുറേ, നാത്തൂൻ എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ ഭാര്യ, ഞങ്ങൾ ഇത്താന്നാണ് വിളിക്കാറുള്ളത്. എന്തായാലും ഇത്താ തന്നെ പറയാം. അപ്പോൾ ഇത്തായ്ക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വലുതായപ്പോൾ ഞങ്ങളുടെ വീടുകളിലും മറ്റു വീടുകളിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവരും ഇതാ പോട്ടുകളൊക്കെ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള മറ്റൊരു സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് ഉപ്പാടാനിയന്മാരുടെ വീടുകൾ. അപ്പോൾ ഇവിടെ വന്നാൽ നല്ല രസമാണ് കുട്ടികൾക്ക്. ഇപ്പോൾ ഒരുപാട് സൈക്കിളുകളുണ്ട് കേട്ടോ അവിടെ. അതുപോലെ ഉപ്പാൻ്റെ പൈനാപ്പിൾ കൃഷിക്കും മറ്റും പൈനാപ്പിൾ കൊണ്ടുവരാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അർബാന. മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുമല്ലോ, അതിന് വേണ്ടി വാങ്ങി വെച്ചിട്ടാണ്. പിന്നെ ഈ കാറ് ഈ സൈഡിലേക്ക് ഇട്ടിരുന്ന എൻ്റെ അനിയത്തി വന്നതാണ് കേട്ടോ. അപ്പോൾ അവൾ വരുമ്പോൾ കാറിൽ വരും, അങ്ങനെ തിരിച്ചു പോകുമ്പോൾ കാറ് കൊണ്ട് തന്നെ അവൾ പോവാറുള്ളത്. അപ്പോൾ മുറ്റത്തുനിന്ന് കുട്ടികൾ സൈക്കിളൊക്കെ ചവിട്ടാൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അത് സൈഡിലേക്ക് ഇട്ടിട്ടുള്ളതാണ്. ഞങ്ങൾ പോകുമ്പോൾ ഈ ഭാഗത്തൊക്കെ കുറച്ച് ചേമ്പും ചേനയും അങ്ങനത്തെ കൃഷിയായിരുന്നു കേട്ടോ. ഇപ്പോൾ നാത്തൂൻ എൻ്റെ ചെടികളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേ വരുമ്പോൾ നമുക്കൊരു വഴുതനങ്ങ കാണാം കേട്ടോ. പൈനാപ്പിൾ എന്ന് വരുന്നത് ഉപ്പാക്ക് പൈനാപ്പിളിൻ്റെ കൃഷി ഉള്ളത് കൊണ്ട് നമുക്കിവിടെ വരുമ്പോൾ പൈനാപ്പിൾ എന്നാ വരുള്ളൂ. ഇതാ ഉമ്മറത്ത് കുറച്ച് കറിവേപ്പിൻ്റെ തൈകളുണ്ട് കേട്ടോ, കുറച്ചധികമുണ്ട്. ഇവിടെ ഉള്ള നാല് പുറള വീടുകളും ഞങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. ഇത്ര നമ്മൾ വലിച്ചിട്ടാലും മറ്റൊന്ന് വേരുമെന്ന് പൊട്ടിയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ
കുറേ മുല്ല, അങ്ങനത്തെ റോസ്, ഒരുപാട് മുല്ല ഉണ്ടായിരുന്നു. അതൊക്കെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയ ചെടികൾ നടാനുള്ള പരിപാടിക്കാവും. പിന്നെ അതുമല്ല, ഇത് തളിർത്ത് വരുമല്ലോ, അങ്ങനെ തളിർത്ത് ഇടയ്ക്ക് വെട്ടിക്കളയുന്നത് കൊണ്ടാവാം നല്ല പൂവും ഉണ്ടാവാറുണ്ട്. ഇവിടുത്തെ ആവശ്യം കഴിഞ്ഞ് മറ്റുള്ള വീടുകളിലേക്കും ഞങ്ങൾ കൊടുക്കാറുണ്ട് കേട്ടോ. കുട്ടികൾക്ക് മുല്ലപ്പൂവ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ. പിന്നെ എൻ്റെ നാത്തൂവിനും നല്ല ഇഷ്ടമാണ് കേട്ടോ മുല്ലപ്പൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ചെടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതായത് ഈ സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റോസ് ഉണ്ട്. അപ്പോൾ ഈ റോസ് ആട് കടിച്ചിട്ടൊക്കെ നാശമായതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ. ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഇതൊരു മൂച്ചയുണ്ട് കേട്ടോ. ഈ മൂച്ചയുടെ അടിയിലാണ് റേഞ്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റൂളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഷോക്സ് കൊണ്ട് കുറച്ച് ചെടികളൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഉണ്ടാകും സൈക്കിള്. ഞങ്ങളെ മക്കളൊക്കെ വരുമ്പോൾ ഇത് തന്നെയാണ് കേട്ടോ പണി, സൈക്കിള് ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ വാശികളൊക്കെ കുറേ കുറഞ്ഞ് കിട്ടും. ഫുൾ ടൈമും കളിയാണ് ഉള്ളത് ഇവിടെ. ഇപ്പോൾ ഇപ്പോൾ കൃഷിയാവുക കാരണം കുറച്ച് പണികളൊക്കെ ഉള്ളത് കാരണം കേട്ടോ മുൻവശത്തൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ബാക്കിലേക്ക് പോവാം. വീടിൻ്റെ ബാക്കിലേക്ക് പോകുമ്പോൾ അവിടെയും കുറേ സൈക്കിള് കാണുക. എല്ലാത്തും സൈക്കിളുകളാണ് ഇവിടെ ഉള്ളത്. കുട്ടികളും അതിനനുസരിച്ചുള്ളത് കൊണ്ട് നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇവിടെ വിറകും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ വീടിനോട് ചേർത്ത് ഷീറ്റിട്ട ഭാഗമാണ് കേട്ടോ. അത് പുറത്തേക്ക് ഷീറ്റ് ഇറക്കി എടുത്തിട്ടുള്ളതാണ്. അവിടെ തന്നെയാണ് കിണറുള്ളത്. ഇപ്പോൾ ഇവിടെ അമ്മി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ബെഞ്ചും ഡെസ്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ കൂടെ വരുമ്പോൾ ഭക്ഷണം കഴിക്കാനും പുറത്തും ഇരിക്കുക സംസാരിക്കാനും ഒക്കെ അധികം ഇവിടെയാണ് അധിക സമയം സ്പെൻഡ് ചെയ്യാറുള്ളത്. പക്ഷേ ചൂടുള്ള സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ്, നല്ല ചൂടാവും കേട്ടോ. അപ്പോൾ തിരുമ്പാനും ഒക്കെ ഇവിടെ തന്നെയാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ മെഷീനും കൂടെ ഇവിടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ മെഷീനിൽ പൊടി പിടിക്കാതിരിക്കാനൊക്കെ കൂടി കുറച്ച് ഇതൊക്കെ അതിൻ്റെ മേലിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കൃഷിയൊക്കെ ഉള്ളത് കാരണം കുറച്ചധികം സാധനങ്ങളും കച്ചറകളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പോൾ എല്ലാ ഞാറിൻ്റെയും എല്ലാത്തിൻ്റെയും ടൈമാണ്. പിന്നെ പൈനാപ്പിള് കട്ട് ചെയ്ത് കൊണ്ടു കൊടുക്കേണ്ട സമയമായി. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ഉപ്പാക്ക് നമുക്ക് കൂടെ നോക്കിയെത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കിടക്കുന്നത്. ഒക്കെ കഴിഞ്ഞ് ഇപ്പാക്ക് ഒരു ക്ലീനിങ് ഉണ്ട്. ഈ കാണുന്നത് മദ്രസയാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഇപ്പാൻ്റെ നേരെ താഴെയുള്ള അനിയൻ്റെ വീട്ടിലേക്കാണ്. ഇവിടെ മൂന്ന് കുട്ടികളാണ് കേട്ടോ ഉള്ളത്. അവിടെയും കുറച്ച് ചെടികളൊക്കെ ഇതൊക്കെ മുന്നേ ഉള്ളതാണ് കേട്ടോ. ഇവിടുത്തെ ഇളയമാക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഹാങ്ങിങ് ബോട്ടുകളൊക്കെ ഇപ്പോൾ മോൻ വാങ്ങിച്ചു വെച്ചതാണ്. അതൊന്നും ഞങ്ങൾ കഴിഞ്ഞ തവണ പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതായത് സൈഡിലൂടെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു തണലിനനുസരിച്ചൊക്കെ ഇങ്ങനെ മതിലിലൂടെയൊക്കെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ശരിക്കൊരു മതിലല്ല. ആദ്യം ഞങ്ങൾക്കൊരു അലമാര കമ്പനി ആയിരുന്നു. അപ്പോൾ അലമാര കമ്പനി പൊളിച്ചിട്ടാണ് ഇവിടെ എളാപ്പ വീട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡ് അങ്ങനെ ഒരു പൊളിക്കാതെ അങ്ങനെ നിർത്തിയതാണ് അന്ന്. അല്ല മതിലെന്ന് വെച്ച് കെട്ടി വെച്ചതൊന്നുമല്ല. എന്തായാലും നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ഇതാ പേരമരമുണ്ട്. കുട്ടികളൊക്കെ പേരയിൽമേ കീറും. നല്ല പേര, ഒരു മരമൊന്നുമല്ല രണ്ട് മൂന്ന് മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീട് ഇനി ചെറിയ കുഞ്ഞിപ്പാൻ്റെ വീടാണ് കേട്ടോ. അപ്പടെ ചെറിയ അനിയൻ്റെ വീട്. ഇവിടെയും അഞ്ച് കുട്ടികളാണുള്ളത്. കുറച്ച് വലിയ കുട്ടികളാണ് കേട്ടോ. ഒരു മോള് മാത്രമേ ഉള്ളൂ, നാനമോള്. നമ്മൾ മറ്റു വീടുകളിലൊക്കെ അവളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെയും ഉണ്ട് കേട്ടോ ഒരാട്. ഈ ആടിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഇവിടെ ആടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ബലി കൊടുക്കാൻ വേണ്ടി ആട് വാങ്ങി വെച്ചതായിരുന്നു. അങ്ങനെ ആടിനെ ബലി കൊടുത്തപ്പോൾ ഇവിടുത്തെ ചെറിയ മോള് ഭയങ്കര കരച്ചിലായി. അപ്പോൾ കുഞ്ഞിപ്പ, അതായത് എളാപ്പ, പോയിട്ട് വീണ്ടും ഒരാടിനെ വാങ്ങിച്ച് അവൾക്ക് വളർത്താൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ആടിനും പേരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് എന്താണെന്നൊന്നും ഓർമ്മയില്ല. ഇനി അവരോട് ചോദിച്ചിട്ട് ഇവരൊക്കെ ഞാൻ വേറെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിത്തരാം. ആളെന്തായാലും നല്ല പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് വീഡിയോക്കൊക്കെ. ആളെ കുറ്റം പറയുക കാരണം തോന്നുന്നുണ്ട് ആളൊന്ന് തുമ്മിത്തരുകയും ചെയ്തു. അപ്പോൾ ഇതാണ് വലത് സൈഡിൽ ഉള്ള ചെടികൾ. ചെടികളെന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ചെടികളൊന്നുമില്ല. പിന്നെ ബി എഡിന് പഠിക്കുന്ന ഒരു മോളുണ്ട് ഇവിടെ. അവളുടെ പഠിപ്പും ഗാർഡനും ഒക്കെ കൂടി ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ കേട്ടോ. പൂക്കളുണ്ടാവുന്നത് മാത്രം, അല്ലാതെ നോട്ടൊന്നും കിട്ടാത്ത ചെടികളാണ് അവൾ വെച്ചെടുത്തിട്ടുള്ളത്.
അപ്പം നല്ല രസമാണ് കേട്ടോ അവിടെ വന്നൊക്കെ, ഭയങ്കര തണുപ്പാണ്. ഇവിടെ രണ്ട് മൂന്ന് മാവുകളും കുറേ തൈകളും ഒക്കെ ഉള്ളത് കാരണം നല്ല തണലാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ ഒരു കുളം കൂടെ ഉണ്ട് കേട്ടോ. കുളം എന്ന് പറഞ്ഞാൽ ഒരു മുറ്റത്ത് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് തന്നെയാണ്. അത് കുളിക്കാനെന്ന് വെച്ചിട്ടല്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീട് ഇരുന്നിട്ടൊരു 19 വർഷമായിട്ടോ. ഇപ്പോൾ അവരതിൽ മീൻ വളർത്തുകയാണ്. ഇവർ നാട്ടിൽ ഉണ്ടായിരുന്നില്ല, കുറച്ച് കാലമായപ്പോൾ നാട്ടിലുണ്ട്. അപ്പോൾ അവർ കുട്ടികളൊക്കെ വലുതായപ്പോൾ മീൻ വളർത്താനുള്ള സജ്ജീകരണമാക്കി അത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറമ്പ് വാങ്ങി ഇപ്പോഴത്തന്നെ ഞങ്ങൾ കുറേ തൈകൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമായ അച്ചാറിനുള്ള നാരങ്ങയൊക്കെ ഇവിടുന്ന് തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ ഒരുപാട് തൈകൾ അതുപോലെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കിയ ഒരു പാടാണുള്ളത് കേട്ടോ. ആ പാടത്ത് ഞങ്ങളെ കൃഷിയും ഉള്ളത്. അപ്പോൾ ഇവർ പക്ക ഒരു കൃഷിക്കാര രീതിയിൽ തന്നെയാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ അറിയുന്നത് ഇവിടെ നിന്നാണ്. ഞങ്ങളൊക്കെ അവിടെ വീട്ടിൽ അടച്ച് അങ്ങനെ ഇരിക്കുന്ന കുട്ടികളല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നല്ല രസമാണ്. ഈ സൈഡിലൊക്കെ ആയിട്ട് കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ചെറി മുട്ടപ്പഴം, അങ്ങനെ മാവുമ്പോൾ ഇതാ ഒരു അടിപൊളി ഒരു ഊഞ്ഞാലും കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മുടെ വേറെ ഒരു മാവുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ മാവിൽ നിന്ന് ഞങ്ങളൊക്കെ കുറേ മുകളിലേക്ക്, ടെറസിൻ്റെ മുകളിൽ നിന്ന് മാവിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഗാർഡനിലൊരു നല്ലൊരു പൂ ഇരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെയും ഉണ്ട് കുറച്ച് പ്ലാസ്റ്റിക് ചട്ടികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ചെടികൾ. പൈസ കൊടുത്തിട്ടില്ല ചെടികളൊന്നും അല്ല കേട്ടോ. അവിടെ ഇങ്ങനെ നാട്ടുമ്പുറത്ത് ഇങ്ങനെ കിട്ടുന്ന ചെടികൾ തന്നെയാണ്. പക്ഷെ നല്ല ഭംഗിയാണ് വെച്ചിട്ടുള്ളത് കാണാൻ. അങ്ങനെ ഈ സൈഡിലേക്ക് പോയാൽ ഇവിടെ ഒരു കിണറുണ്ട്. അപ്പോൾ ഈ രണ്ട് വീടുകളിലും ഒരു കിണറാണുള്ളത് കേട്ടോ. രണ്ടുപേരും ഈ കിണറിൽ നിന്ന് തന്നെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്. അവിടെയും കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ വേറെ വീടിനൊന്ന് വിട്ടിട്ട് ഒരു അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാനുള്ള ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിലുള്ളത് മീൻ പിടിക്കാനുള്ള സാധനങ്ങൾ. അപ്പോൾ അവർ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പക്ക ഒരു കൃഷിക്കാർ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒരു മോട്ടർ പരയും, നമ്മൾ പഴയ കാലത്തൊക്കെ കണ്ടിരുന്നതാണ്, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ കോഴിയുണ്ട്. കോഴിക്ക് തീറ്റയിട്ട് കൊടുക്കുന്ന ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത്. ഇപ്പോൾ ഇവിടുത്തെ മോള് തന്നെയാണ് കേട്ടോ തീറ്റയിട്ട് കൊടുക്കുന്നതൊക്കെ. കോഴിക്കൂട്ടലും ഉണ്ട്. അപ്പോൾ കോഴികളുടെ പേരൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. അപ്പോൾ മേലെ ഉള്ളത് കരിങ്കോഴിയാണ് എന്നൊക്കെ പറഞ്ഞു. കരിങ്കോഴിക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു. അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഒരു കോഴി കേട്ടോ, അതിന് അസുഖമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മളെ ഊഞ്ഞാലിൽ ഇതാ ഒരു സുന്ദരിക്കുട്ടി ആടുന്നതിൻ്റെ ബ്രദറിൻ്റെ ചെറിയ മോളാണ് കേട്ടോ അത്. ഞങ്ങളെ വീട്ടിൽ ചെറിയ പേരക്കുട്ടി. നമ്മൾ നല്ല സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ വന്നപ്പോൾ. ഇവിടെ ഒരു സപ്പോട്ടമാരുണ്ട് കേട്ടോ. ഇതിൽ സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ ദാ ഇവിടെ നല്ലൊരു മാവ് ചാഞ്ഞ് കിടക്കുന്നുണ്ട്. കുട്ടികളെപ്പോഴും ഇതിൻ്റെ മേലെയാണ് കേട്ടോ. കയറാൻ അവർക്ക് എളുപ്പമാണല്ലോ. ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ മരം കയറാൻ അറിയാം. പിന്നെ ഈ മരത്തുമ്മേ കയറിയിട്ടാണ് അവർ മരം പിടിച്ച് ചെരിഞ്ഞ് കിടക്കുക കാരണം പെട്ടെന്ന് കയറിപ്പോവാലോ. നല്ല രസമാണ്. ഇവിടെ മാങ്ങ ഉണ്ടാകുമ്പോഴും നമ്മൾ ഇത് തന്നെ മാങ്ങയും ഉപ്പും മുളകൊക്കെ കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ ഇടും കഴിക്കാറ്. ഇവിടെ വരുമ്പോൾ ഒരു എന്തോ പറയുക, ഒരു ആഘോഷം തന്നെയാണ്. ഞങ്ങൾക്ക് ശരിക്കും പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ കൊല്ലത്തിൽ 4 വർഷം തവണ വരുന്നുണ്ടെങ്കിൽ 4 ദിവസം ഞങ്ങൾക്ക് പെരുന്നാളാണ്. 4 തവണ അത്രയും ഓർമ്മകളായിട്ടാണ് കേട്ടോ ഞങ്ങളൊക്കെ വന്നാൾ തിരിച്ചു പോവാറുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഉപ്പാക്ക് പശു ഉണ്ടായിരുന്നു. അപ്പോൾ പശുവിൻ്റെ ചാണകം ഇട്ടുന്ന ടാങ്കിയാണ്. അതിലിപ്പം മീനാണ് കേട്ടോ വളർത്തുന്നത്. ഇവിടെ പയറിൻ്റെ കൃഷിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഇനി അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അവർ എടുക്കുന്നത്. കോവയ്ക്കാണ്. ഒരു പപ്പായ മരം ഇവിടെയുണ്ട് കേട്ടോ. ഓരോ വീട്ടിലേക്കും ആവശ്യമായ പപ്പായകൾ ഓരോ വീട്ടിലുണ്ട്. ഇനി നമുക്കിതിൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ടാണ് ഞങ്ങളുടെ തറവാട് വീടുള്ളത് കേട്ടോ.
നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. അവിടേക്ക് പോകുന്ന ഒരു വഴിയാണിത്. അപ്പോൾ ഈ വഴി കാണുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. ഞങ്ങൾ ചെറുപ്പത്തിൽ കളിച്ച് നടന്ന വഴികളാണതൊക്കെ. ഇപ്പോൾ തറവാട് ഇപ്പോൾ ഞങ്ങൾ ആരും താമസിക്കുന്നില്ല, വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണത്. അപ്പോൾ വാടകയ്ക്കുള്ളവർ അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയി വീഡിയോ എടുക്കുന്നില്ല, സാമൂഹിക അകലം പാലിക്കണമല്ലോ. അപ്പോൾ ഞാനിതായി ഗേറ്റിൻ്റെ അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ തുണികളൊക്കെ ഇങ്ങനെ അതിൽ ഉറക്കുക കാരണം ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ മുന്നേ ഉണ്ടായിരുന്നൊരു വീഡിയോ, ഞങ്ങളെന്തോ ആവശ്യത്തിന് അവിടെ ആളില്ലാത്തപ്പോൾ പോയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പം അത് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ തറവാട്, അപ്പം അവിടെ പണിക്കാരൊക്കെ ഇല്ല. അപ്പോൾ ഒരു വർഷമൊക്കെ മുന്നേ ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം. എൻ്റെ നാത്തൂനും അനിയത്തിയും കൂടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോക്കുള്ള പാട്ട് പാടിത്തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.